പരുക്കേറ്റ് ആശുപത്രിയിലായിരുന്നവരിൽ ഒരു സ്ത്രീ മരിച്ചു എന്നുള്ള വേദനിപ്പിക്കുന്ന വാർത്തയാണ് വരുന്നത്. മരിച്ചത് ആനക്കാംപൊയിൽ സ്വദേശിനിയായ രാജേശ്വരിയാണ്. 40 പേരാണ് ബസ്സിലുണ്ടായിരുന്നതെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഗതാഗത മന്ത്രി ഈ അപകടത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ആളുകളെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പ്രവേശിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ 3 പേരും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് എന്ന് കരുതാം. 13 പേർ ലിസ ആശുപത്രിയിൽ ചികിത്സയിലാണ്, 8 പേർ ഓമശ്ശേരി ശാന്തി ആശുപത്രിയിൽ ചികിത്സയിലാണ്, മറ്റുള്ളവരെ മുക്കത്തെ ആശുപത്രിയിലേക്കാണ് മാറ്റിയതെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ആസാദ് മുക്കം ചേരുന്ന വിവരങ്ങളുമായി. ആസാദ്, ഈ ബസ് മറിഞ്ഞത് കാളിയമ്പുഴ കലുങ്കിൽ തട്ടിയാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അത് എത്രമാത്രം ശരിയാണ്, എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ, വിവരങ്ങൾ എന്തൊക്കെയാണ്? അപകട കാരണം ഇപ്പോഴും വ്യക്തമല്ല. എന്നാൽ നാട്ടുകാർ പറയുന്നത് കലുങ്കിൽ തട്ടി ബസ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ കൃത്യമായി ഇതിന് ഈ അപകടത്തിന്റെ ദൃശ്യ അപകടം കണ്ട ആളുകൾ ഇപ്പോൾ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരാളൊഴിഞ്ഞ ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഇന്ന് ഉച്ചയ്ക്ക് 1.5 മണിയോട് കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നത്. പുല്ലരാപ്പാറ ഭാഗത്ത് നിന്നും തിരുവമ്പാടി ഭാഗത്തേക്ക് 50 പേരടങ്ങുന്ന യാത്രക്കാരുണ്ടായിരുന്ന ബസ്സാണ് ഈ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞത്. കൃത്യസമയത്ത് തന്നെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും എല്ലാം ഇടപെടൽ മൂലമാണ് ഇപ്പോൾ വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുന്നത്. ഇതിൽ 3 പേര് ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്, തിരുവമ്പാടി സ്വദേശിനി. ബാക്കി 2 പേരുടെ അവസ്ഥ ഗുരുതരമാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ പരിക്കേറ്റ ആളുകളെ വിവിധ ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. തിരുവമ്പാടിയിൽ ലിസ ഹോസ്പിറ്റൽ, ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റൽ, മുക്കം കെ എം സിറ്റി മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നീ ആശുപത്രികളിലാണ് ആളുകളെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ബസ്സിലുള്ള അപകടത്തിൽപ്പെട്ട എല്ലാവരെയും തന്നെ ഇപ്പോൾ പുറത്തെടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പുഴയിൽ തെരച്ചിൽ ഇപ്പോഴും നേരത്തെ ഇത് കുറച്ചു മുമ്പ് വരെ നടന്നിരുന്നു. ആരെയും കണ്ടെത്താനായതുകൊണ്ട് ആ തെരച്ചിലും ഇപ്പോൾ അവസാനിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ചികിത്സയിൽ ഉള്ള ആളുകളിൽ സ്ത്രീകൾ കെഎസ്ആർടിസി ബസ് പുഴയിലേക്ക് മറിഞ്ഞ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാൾ മരിച്ചു എന്നുള്ളേറെ വേദനിപ്പിക്കുന്ന വാർത്തയുണ്ട്. ആനക്കാംപൊയിൽ നിന്ന് തിരുവമ്പാടിയിൽ നിന്ന് വരുന്ന പുല്ലൂരാമ്പാറയിൽ വെച്ചാണ് പുഴയിലേക്ക് ബസ് മറിഞ്ഞത്. കാളിയാമ്പുഴയിലേക്കാണ് ബസ് മറിഞ്ഞത്. പുഴയിൽ നിന്ന് പുഴയിലേക്ക് വീണ യാത്രക്കാരെ രക്ഷാപ്രവർത്തകർ രക്ഷപ്പെടുത്തി. പുഴയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത് എന്ന് പറയാം. രക്ഷാപ്രവർത്തനം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഇപ്പോൾ ഇനി പുഴയിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു, ചിലരുടെ നില ഗുരുതരമാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടടുപ്പിച്ചാണ് തിരുവമ്പാടി പുല്ലൂരാമ്പാറയ്ക്ക് സമീപം കാളിയാമ്പുഴയിലേക്ക് ഈ ബസ് മറിഞ്ഞ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബസ് പുഴയിലേക്ക് തല കീഴായി മറിയുകയായിരുന്നു. ബസ്സിന്റെ മുൻഭാഗത്തിരുന്ന 3 പേർക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ബസ്സിന്റെ മുൻഭാഗം വെള്ളത്തിലേക്ക് കുത്തി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അത് ഏറെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളായിരുന്നു. ഇനിയും ആളുകൾ വെള്ളത്തിൽ വീണുപോയിട്ടുണ്ടോ എന്നുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ആ സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം ഊർജിതമായ ശ്രമകരമായ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഒരു പരിധിവരെ വിജയമെന്ന് നമുക്ക് പറയാം. കാരണം 40-ലധികം ആളുകൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നു. അതിലെല്ലാവരെയും കൃത്യമായി ആശുപത്രിയിൽ എത്തിക്കാൻ, സമയബന്ധിതമായി ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു രക്ഷാപ്രവർത്തകർക്കെന്നത് ഏറെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. രക്ഷാപ്രവർത്തകരുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ ചെല്ലുമായിരുന്നു. പക്ഷേ അതിനവസരം നൽകാതെ കൃത്യമായുള്ള ഇടപെടൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതാണ് വലിയൊരു ദുരന്തമുണ്ടാവാതെ സാരമായ പരിക്കുകളോടുകൂടി നമുക്ക് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചത്. പാലത്തിൻ്റെ അപകട കാരണം എന്തെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷെ അപ്പോഴും പറയുന്നത് പാലത്തിൻ്റെ കൈവരികൾ നേരത്തെ തകർന്ന് പോയിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ പഞ്ചായത്ത് അംഗം ലിസി നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേർന്നു. ശ്രീമതി ലിസി, ഈ ഒരു ഈ അപകടത്തിൽ ഒരു മരണം മാത്രമാണല്ലോ അല്ലേ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്? ലിസി മാഡം, കേൾക്കാമോ? കേൾക്കാം മാഡം. ഇപ്പോൾ ഒരു മരണം മാത്രമാണല്ലോ അല്ലേ സ്ഥിരീകരിച്ചത്? മറ്റുള്ളവരൊക്കെ ആശുപത്രിയിൽ ചികിത്സയിലാണല്ലോ അല്ലേ?
ഒരു മരണമല്ല രണ്ട് മരണമുണ്ട്. ഈ രണ്ടാമത്തെ മരണപ്പെട്ടയാൾ ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു വിവരം വന്നിട്ടുണ്ടോ മാഡം? രണ്ടാമത്തെ ആള് മരിച്ചത് പേര് എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതേ ഉള്ളൂ. സ്ത്രീയാണോ പുരുഷനാണോ എന്തെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? സ്ത്രീയാണ്, രണ്ടാമത് സ്ത്രീകളാണെന്ന് അറിയാൻ പറ്റിയത്. അവരുടെ പേര് വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. ഓക്കെ. ഈ മറ്റുള്ള ആളുകൾ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണെന്ന് അറിയുന്നു. അവരുടെ ഒരു ആരോഗ്യനില എങ്ങനെയാണ്? മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നു. അതിലുള്ള രണ്ടുപേരാണോ ഇപ്പോൾ മരണപ്പെട്ടത്? ഇതൊക്കെ അറിയണമെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തണം. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയിലാണ്. ഓക്കെ, എത്തിയിട്ടില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, ഈ രക്ഷാപ്രവർത്തനം അവിടെ അവസാനിപ്പിച്ചോ ഇപ്പോൾ മാഡം? ഇല്ല ഇല്ല ഇല്ല, രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചോ? ബസ് ഉയർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ആളുകൾ എന്താ പറയട്ടെ, ആളുകളെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതാണ്. രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാൻ ബസ് ഉയർത്തിയതുകൊണ്ട് ബസിന്റെ ഉള്ളിൽ ആരും ഇല്ല എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പുഴയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണോ? അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു, പുഴയിൽ തിരച്ചിൽ തുടരുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, പുഴയിൽ തിരച്ചിൽ തുടരുന്നു. അങ്ങനെ അതിന് മാത്രം വലിയ ഒഴുക്കും വെള്ളവും ഒന്നുമുള്ള സ്ഥലമല്ല. പുഴയിൽ ഇപ്പോഴും ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരും ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത്. എല്ലാരെയും തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷപ്പെടുത്തി കൊണ്ടുപോയ ആളുകളിൽ രണ്ടുപേരാണ് മരിച്ചത്. ഓ, അത് ശരി. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ആളുകളാണ് മരിച്ചത് എന്നാണോ മനസ്സിലാക്കേണ്ടത് മാഡം? ലിസ ഹോസ്പിറ്റലിൽ നിന്നാണ് മരിച്ചതെന്നാണ് അറിയാൻ പറ്റിയത്. ഇനി ഞങ്ങൾ ലിസ ഹോസ്പിറ്റൽ, തിരുവമ്പാടി ലിസ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് നോക്കിയെങ്കിലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ അവിടെ നിന്നാണോ മരിച്ചത്. അത് കുറച്ച് ആളുകളെ പിന്നെ ശാന്തി ഹോസ്പിറ്റൽ, ഓമശ്ശേരി ശാന്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെ കെ എം സി ടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു മുക്കം. പിന്നെ ബാക്കിയുള്ളവരെയാണ്, ഗുരുതര പരിക്കുള്ളവരെയാണ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിലിപ്പം കൃത്യമായിട്ടൊരു വിവരം നൽകണമെങ്കിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് വ്യക്തമാണ് മാഡം. ഒരു കാര്യം കൂടി, അങ്ങനെയാണെങ്കിൽ അവിടെ ഇപ്പോൾ അപകടം നടന്നിടത്ത് രക്ഷാപ്രവർത്തനം അന്തിമഘട്ടത്തിലാണ് അല്ലേ? യെസ് യെസ്, അതെ അതെ അതെ. ശരി, വളരെ നന്ദി ലിസി എബ്രഹാം ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏറെ വേദനിപ്പിക്കുന്ന വിവരം കൂടി പുറത്തുവരുന്നു. പുല്ലൂരാമ്പാറ അപകടത്തിൽ, തിരുവമ്പാടി അപകടത്തിൽ ഇപ്പോൾ രണ്ട് മരണം സ്ഥിരീകരിച്ചു. അത് മരിച്ചത് രണ്ടുപേരും സ്ത്രീകളാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്.